ഇരിട്ടി മുണ്ടയാമ്പറമ്പ് ആനപ്പന്തി റോഡിൽ ആളൊഴിഞ്ഞ പറമ്പിൽ കടുവയുണ്ടെന്ന നിഗമനത്തിൽ പോലീസിന്റെയും വനംവകുപ്പ് ദ്രുതകർമ്മ സേനയുടെയും നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിൽ ഫലമുണ്ടായില്ല. ബുധനാഴ്ച വൈകിട്ട് മുണ്ടയാമ്പറമ്പിലെ കൃഷിയിടത്തിൽ വനപാലകർക്ക് നേരെ ചീറിയെടുത്ത് രക്ഷപ്പെട്ട കടുവ തെങ്ങോലയ്ക്ക് സമീപത്തെ ജനവാസ മേഖലയിലെ ആളൊഴിഞ്ഞ പറമ്പിലേക്കാണ് പോയത്. കടുവയെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമാക്കിയിട്ടുണ്ട്. വയനാട്ടിൽ നിന്നും എത്തിയ RRT സംഘം സുരക്ഷാ ജാക്കറ്റ് ധരിച്ച് തോക്കുൾപ്പെടെയുള്ള ആയുധങ്ങളുമായി കാട്ടിലേക്ക് കയറി തിരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല. ഇതോടെ മേഖലയിൽ കടുവയില്ലെന്ന് ഔദ്യോഗിക സ്ഥിരീകരണമുണ്ടായി. കടുവയുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് ഏറെ നേരം തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ബാവലി പുഴിവരത്ത് കുന്നൂത്ത് മരംവീണകണ്ടിയിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെയും തിരച്ചിൽ നടത്തി. ഇരിട്ടി DYSP സജേഷ് വാഴളപ്പിൽ, ആറളം CI വിപിൻ ദാസ്, കരിക്കോട്ടുകരി SI PA അംബുജാക്ഷൻ, SI റെജിമോൻ, കൊട്ടിയൂർ റേഞ്ചർ സുധീർ നെരോത്ത, ഇരിട്ടി ഡെപ്യൂട്ടി റേഞ്ചർ KJിജിൽ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ മിനി വിശ്വനാഥൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തിരച്ചിലിന് നേതൃത്വം നൽകിയത്. മുണ്ടയാമ്പറമ്പ് കഞ്ഞിക്കണ്ടത്തെ കൃഷിയിടത്തിൽ നിന്നും ബുധനാഴ്ച കടുവയെ തുരത്താൻ നടത്തിയ ശ്രമത്തിനിടയിൽ ദ്രുതകർമ്മ സേനാംഗങ്ങൾക്ക് രണ്ടു തവണ വെടിയുതിർക്കേണ്ടി വന്നു. വനപാലകർക്ക് നേരെ ചീറിക്കൊണ്ട് ചാടി വീഴാൻ കടുവ ശ്രമിച്ചപ്പോഴാണ് വെടിയുതിർത്തത്. ഇതിനിടയിൽ പടക്കവും പൊട്ടിച്ചു. കടുവയെ വെടിവെയ്ക്കാനുള്ള ഉത്തരവ് ഇല്ലാത്തതിനാൽ ആത്മരക്ഷാർത്ഥം രണ്ടു തവണ ആകാശത്തേക്ക് നിറയൊഴിക്കുകയായിരുന്നു. അവിടെ നിന്നും തെങ്ങോലയ്ക്ക് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിലേക്ക് കയറിയ ശേഷം കടുവയുടെ സാന്നിധ്യം എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വന്ന വഴിയിലൂടെ കർണാടക വനത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയും അധികൃതർ സംശയിക്കുന്നുണ്ട്. ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണം നൽകാൻ സാധിക്കുന്ന വിധം തെളിവുകൾ കണ്ടെത്താൻ കഴിയാത്തതിനാൽ പ്രദേശത്തെ ജനങ്ങൾ ഇപ്പോഴും ഭീതിയിലാണ്. രാവിലെ ഞങ്ങൾ കടുവ പോയി നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ പുഴയോരോ ഇതൊക്കെ പരിശോധിക്കുകയുണ്ടായി. എന്നെ കാൽപ്പാടുണ്ടോ കടന്നുപോയിട്ടുണ്ടോ എന്നൊക്കെയാണ് രാവിലത്തെ ഉദ്യമം ചെയ്തത്. അതിനുശേഷം എന്നെ ഇവിടെ ഇന്നലെ കയറിയ സ്ഥലത്ത് ഒഴിഞ്ഞ ബിൽഡിങ്ങുള്ള സ്ഥലമുണ്ട്, അവിടെ ഉണ്ട് എന്നുള്ള ജനങ്ങൾക്ക് ഭീതി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പരിശോധിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വയനാട് നിന്ന് RRT ടീമും ഇവിടെയൊക്കെ വന്നു അതിൻ്റെ പരിശോധിക്കുകയുണ്ടായി. അതിൽ പരിശോധിച്ചു അതിൽ ഇല്ലെന്ന് ഉറപ്പുവരുത്തി. ഇതിൻ്റെ പിറകിലൂടെയുള്ള വീടിൻ്റെ സൈഡിലൂടെ തന്നെ സാധനം അങ്ങോട്ട് കടന്നു പോയിട്ടുണ്ട്. അത് ട്രാക്ക് നോക്കി ഇപ്പം സ്റ്റാഫ് പോയിട്ടുണ്ട്. ജനങ്ങൾക്ക് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പം നിലവിലില്ല. കാരണം ഈ കടുവ ആക്രമകാരിയായിട്ട് തോന്നുന്നില്ല. ഇത്രയും ദിവസം ഉണ്ടായിട്ടും ഒരു മനുഷ്യൻ്റെ നേർക്കോ അല്ലെങ്കിൽ ഒരു കന്നുകാലിൻ്റെ നേർക്കോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഭീതി പരത്തുന്ന ഒരു അന്തരീക്ഷം ഈ കടുവ ഉണ്ടാക്കിയില്ലാത്തതുകൊണ്ട് തന്നെ ഇത് ഷൈയായ എനിമലാണ് നമുക്ക് നിഗമനം. ജനവാസ മേഖലയിൽ നിന്നും കടുവയെ കൂട് സ്ഥാപിച്ച് പിടിക്കുകയോ മയക്കോടി വെച്ച് പിടിച്ച് വനത്തിലേക്ക് വിടണമെന്നും ആവശ്യപ്പെട്ട് ഒരു സംഘം നാട്ടുകാർ മുണ്ടയാമ്പറമ്പ് അമ്പലം കവലിയിൽ റോഡ് ഉപരോധിച്ചു. പ്രതിഷേധത്തിന് വാർഡ് അംഗം മിനി വിശ്വനാഥൻ, ബെന്നി പുതിയപുറം, ബാലകൃഷ്ണൻ പതിയിൽ എന്നിവർ നേതൃത്വം നൽകി. രാവിലെ മുതൽ ഇതിന്റെ അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കണ്ടു എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് അവർ കയറി അന്വേഷിച്ചപ്പോൾ അത് അവിടെ നിന്ന് പോയിട്ടുണ്ട് മുന്നോട്ടേക്ക്. അപ്പോൾ ആ പോയ കാൽപ്പാടുകൾ തേടി നമ്മളുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടീം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം മുണ്ടയാമ്പറമ്പിൻ്റെ ഏരിയ വിട്ടിട്ടില്ല. അവരുടെ പരിശോധന മുണ്ടയാമ്പറമ്പിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കടുവ കാട്ടിലേക്ക് തിരികെ കയറിയെന്ന ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകുന്നതുവരെ മേഖലയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം തുടരാനാണ് അധികൃതരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.